ഹലോ, നമസ്കാരം. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ അങ്ങോട്ടേക്കുള്ള പോകുന്ന വഴിക്ക് ഓൺ ദ വേ ആണ്. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ. എന്നാലും അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഫുൾ അതിൻ്റെ എനിക്കറിയാവുന്ന ഹിസ്റ്ററിയൊക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. നല്ലൊരു വീഡിയോ ആയിരിക്കും, അത് ഉറപ്പാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മറക്കരുത്. നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അധികം നാളായിട്ടില്ല ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും, ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ കാണുക, വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക, മിസ് ചെയ്യരുത്. നിങ്ങൾ ഇത്രയും നല്ലൊരു സ്ഥലം മിസ് ചെയ്ത് അത് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഈ ഒരു സ്ഥലത്തോട്ട് ഏകദേശം ഒരു 45 മിനിറ്റോളം യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇതിൻ്റെ അതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗമാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. പാർക്കിംഗ് സ്ഥലവും എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് പാർക്കിംഗ് ഏരിയ. അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കിടന്നപ്പോഴാണ് ശരിക്കും നമ്മൾ അങ്ങ് കണ്ണ് തള്ളിപ്പോയി പറയുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞു പോയി കേട്ടോ. അത്രയും എന്താ പറയുക, അത്രയും ക്രൗഡായിട്ടുള്ള ഒരു സ്ഥലം. നമ്മളെന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കുറേ നാളായിട്ട് നമ്മളങ്ങനെ തിരക്കൊന്നും അതിൻ്റെ ഇടയിലോട്ടും നമ്മളൊന്നും അങ്ങനെ പോവാറില്ലല്ലോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇത്രയും കാർ പാർക്കിംഗ് കണ്ടോ, ഇത്രയും കാറുകളും തിരക്കുകളും ഒക്കെ ആയിട്ട്. ഇത് ഫുൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നപ്പോഴും ആ പ്രതിമയുടെ അടുത്തെത്തിയപ്പോൾ അതിനേറെ തിരക്ക്. അത്ര തിരക്കുള്ള സ്ഥലം എന്ന് വെച്ചാൽ അത്ര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ എല്ലാവരും എത്തുന്നുണ്ട്. പിന്നെ ഇത് രാത്രി 8:30 കേട്ടോ, ഇതിൻ്റെ ക്ലോസിങ് ടൈം 8:30 രാത്രിയിൽ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിങ് ടൈമായിരുന്നു നമ്മൾ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് പകലത്തെ കാഴ്ചയും കാണാൻ പറ്റി, രാത്രിയിലെ കാഴ്ചയും കാണാൻ പറ്റി. രാത്രിയിലെ കാഴ്ച മനോഹരം പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മളിതൊന്നും പ്രതീക്ഷയല്ല നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചുമ്മാ അങ്ങ് പോയി, എന്താ ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കയ്യിൽ കിട്ടിയത് കാണിച്ചു തന്നില്ല. അത് ടിക്കറ്റ് എടുത്തതിന് ശേഷം അവർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടാൻ തരും. അതാണ് നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ഇനി പോവാനായിട്ട്, അത് അകത്തോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ക്യൂ ഇല്ല കേട്ടോ. അവിടേക്ക് പോകുന്നത് വരേക്കാണ് ഈ ഒരു ക്യൂ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ബിൽഡിങ് കണ്ടോ, അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യൂ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ക്യൂ നിൽക്കാനും വലിയ തിരക്ക്, ടിക്കറ്റ് എടുക്കാനും അതിനേറെ തിരക്ക്. ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് ടിക്കറ്റിൻ്റെ വില മുതിർന്നവർക്ക് 150ഉം അതുപോലെ തന്നെ കുട്ടികൾക്ക് 75ഉം അങ്ങനെയായിരുന്നു. കുട്ടികൾ എന്ന് പറയുമ്പോൾ തീരെ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. അപ്പോൾ എത്ര വയസ്സുണ്ട്, 12 മുതലോ മറ്റേയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ അകത്തോട്ട് നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ തുടങ്ങുകയാണ് ഇനിയിപ്പോൾ എന്തായാലും. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഹൈദരാബാദിലുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരിക്കുന്ന 2-ാമത്തെ പ്രതിമ, ഓക്കെ, അതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂ ഓഫ് ഈക്വാലിറ്റി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പേരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വരാനായിട്ട് ജാതി മത വ്യത്യാസം ഒന്നുമില്ല, എല്ലാവർക്കും വരാം. അതാണ് ഈ ഒരു പേരിൻ്റെ പ്രത്യേകതയും, സ്റ്റാറ്റ്യൂ ഓഫ് ഈക്വാലിറ്റി. അപ്പോൾ അതാണ് പേര്. അപ്പോൾ ഇതിൻ്റെ ഇത് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ മഹാ ഋഷിമാരുടെ ഗണത്തിൽപ്പെടുന്ന രാമാനുജ ആചാര്യയുടെ പ്രതിമയാണ് കേട്ടോ ഇത്, ഈ ഒരു പ്രതിമ. അപ്പോൾ ഈ ഒരു പ്രതിമയിലോട്ട് നമുക്ക് അങ്ങ് ഡയറക്റ്റ് എത്താനായിട്ട് പറ്റില്ല, അങ്ങനെ ഡയറക്റ്റ് ചെല്ലാൻ പറ്റില്ല. പകരം നമ്മൾ ഇതിൻ്റെ അകത്ത് 108 അമ്പലങ്ങളുണ്ട്. 108 അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ 108 അവതാരങ്ങളുള്ള 108 അമ്പലങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ 108 അമ്പലങ്ങളും കടന്നിട്ട് വേണം നമ്മൾ ഈ ഒരു രാമാനുജാചാര്യയുടെ പ്രതിമയുടെ മുന്നിലോട്ട് നമുക്ക് എത്താനായിട്ട്. അപ്പോൾ ഇപ്പോൾ അതിനുള്ള ക്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ക്യൂ ഇല്ല കേട്ടോ, ക്യൂ ഇല്ലാണ്ട് നമ്മളങ്ങ് റഫായിട്ട് അങ്ങ് നടന്നു പോവാണ്.
അപ്പോൾ ഈ 108 അമ്പലങ്ങളും തൊഴുതിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇത് കണ്ടോ, അതിൽ ബോർഡൊക്കെ ഉണ്ട് കണ്ടോ, 108 ടെമ്പിൾ വേ. അപ്പോൾ ഈ ഒരു 108 അമ്പലങ്ങളുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചിലപ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് അത് എന്താണ് ഏതാണ് അതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല, നമുക്ക് അറിയണ്ടായിരുന്നില്ല അത് എങ്ങനെ എന്താണെന്നൊന്നും. അപ്പോൾ ശരിക്കും ഇവിടെ ക്യാമറ അലോഡ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കറക്റ്റായിട്ട് ഓരോ നമ്പറും അതുപോലെ തന്നെ പേരും ഏത് പ്രതിഷ്ഠയാണ് അത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എൻ്റെ മുകളിൽ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അറിയാത്തവർക്ക് വായിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് നടക്കാം. അപ്പോൾ ഈ ഒരു 108 അമ്പലങ്ങൾ കടന്ന് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് നടക്കാൻ ഒരുപാടുണ്ട്, വളരെ അത് നമ്മൾ ക്ഷീണിക്കും, തിരക്കും കൂടിയല്ലേ. പിന്നെ കുട്ടികളെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ. കൈവിടാനും പറ്റില്ല, നമ്മൾ ഫുൾ എടുത്തുകൊണ്ട് തന്നെ നടക്കണം, കൈവിട്ടാൽ പോയി അത്ര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 108 അമ്പലങ്ങൾ കടന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറയാമെന്നുണ്ടെങ്കിൽ 45 ഏക്കറ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റിയുടെ ഒരു അമ്പലം കിടക്കുന്നത്. ഒരു ഏകദേശം 1000 കോടിയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ ചെലവായിട്ട് അവർ പറയുന്നത്. 1000 കോടി. അപ്പോൾ 216 അടിയാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു പ്രതിമയുടെ ഉയരം. നമ്മുടെ രാമാനുജാചാര്യയുടെ പ്രതിമയുടെ ഉയരം 216 അടിയാണ്. അപ്പോൾ ഈ ഒരു പ്രതിമ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാമാനുജാചാര്യയുടെ നമ്മുടെ ജന്മശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നാടിന് സമർപ്പിക്കുന്നത്, ഈ ഒരു പ്രതിമ നാടിന് സമർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ മാസമായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്, നരേന്ദ്രമോദി ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ, പഞ്ചലോഹങ്ങളിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാമാനുജ ആചാര്യ 120 വർഷം ജീവിച്ചിരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സ്മരണയ്ക്കായിട്ട് 120 കിലോ സ്വർണം കൊണ്ടാണ് രാമാനുജാചാര്യയുടെ അതിൻ്റെ അകത്ത് പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. 120 കിലോ സ്വർണം ഉപയോഗിച്ചിട്ട് ഓക്കെ, എന്തായാലേ വളരെ അത്ഭുതമായി തോന്നും നമുക്കതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഓക്കെ, നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ തൊഴുത് ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ ഓരോ അമ്പലങ്ങളും കണ്ട് തൊഴുതിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ എത്ര നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ, അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുള്ളതേ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം. കാണാനും നമുക്ക് ശരിക്കും കണ്ണിനൊക്കെ കുളിർമയേകുക എന്നൊക്കെ പറയില്ലേ, നമ്മളിതൊന്നും അറിയാതെയാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്, ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേര് കേട്ടു ഓക്കെ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോയതാണ്. പക്ഷെ അതായത് അങ്ങ് ചെന്നപ്പോഴാണ് അത് ഇത്രത്തോളം നല്ലൊരു സ്ഥലമാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായത് കേട്ടോ. ശരിക്കും ഇത് മിസ്സായെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടമായിരുന്നു. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഹൈദരാബാദിൽ ഇരുന്നിട്ട് നമുക്കിതൊന്ന് മിസ്സായെങ്കിൽ നമ്മളിങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും വലിയൊരു നഷ്ടമായിരുന്നു കേട്ടോ. പിള്ളേർക്കിങ്ങ് നടക്കുന്നുണ്ട് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ രാമാനുജാചാര്യയുടെ പ്രതിമ. നമുക്കിനി അതിൻ്റെ അടുത്തോട്ട് നമുക്ക് എത്താനുണ്ട് കേട്ടോ, അതിനിനിയും നമ്മൾ നടക്കാനുണ്ട്. അപ്പോൾ 45 ഏക്കർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ചെറിയൊരു കാര്യമല്ലല്ലോ, വലിയൊരു കാര്യം തന്നെയാണത്. അപ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കാഴ്ച. ഇപ്പോൾ ചെറുതായിട്ട് നേരം ഇരുട്ടിരുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ, അത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളതിൻ്റെ അടുത്തോട്ട് നമ്മൾ അതായത് നമ്മളിപ്പോൾ അതിലോട്ടുള്ള സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കണ്ടോ നമ്മളിനി അത് കയറാൻ തുടങ്ങുകയാണ്. ഇനി ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വേണം നമ്മൾ നമ്മുടെ രാമാനുജ ആചാര്യയുടെ പ്രതിമയിലോട്ട് നമുക്ക് എത്താനായിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് നമുക്ക് എത്തുന്നതോറും അതിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. അതായത് അത്രയും വലിയൊരു പ്രതിമയല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ അടുത്തോട്ട് എത്തുന്നതോറും പിന്നെ നമുക്ക് അതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, നമ്മുടെ ആ പ്രതിമയുടെ മുഴുവനായിട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങ് മുകളിലോട്ട് നോക്കണം, അകലെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് വ്യൂ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് നേരം മങ്ങി തുടങ്ങി, അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ചൊരു കളറാണ് കേട്ടോ. കണ്ടോ രാത്രിയിലത്തെ കാഴ്ച വളരെ മനോഹരമായിരുന്നു, അത് മുകളിലെത്തിയിട്ട് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മളതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എത്തുന്തോറും എത്ര രസമായിട്ടാണെന്നറിയാം ആ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്, അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളത് അടുത്ത് നിന്ന് കാണുവാൻ തന്നെ വേണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ചെരുപ്പൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ പാകത്തോട്ട് വന്നിട്ടുള്ളത്. നല്ല തിരക്കാണ് കണ്ടോ, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. രാത്രി ആയപ്പോഴത്തേക്കും ആ ഒരു പ്രതിമയിലോട്ട് നോക്കാൻ എന്തൊരു രസമായിരുന്നറിയോ. പല പല കളറുകളിലായിട്ട് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും സൂപ്പറായിരുന്നു. വളരെ ഭയങ്കര സന്തോഷമായിട്ടോ അത് പോയപ്പോഴത്തേക്കും. കുറേ ആളുകളിലോട്ട് നമുക്ക് ഈ ഒരു എന്താ വീഡിയോ എത്തുന്നേ ഉള്ളൂ കേട്ടോ. അതായത് വീഡിയോ അല്ല, മീൻസ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളേ, ഇത്രത്തോളം നല്ലൊരു സ്ഥലമാണ് എന്നുള്ളതൊക്കെ കുറേയൊക്കെ ആളുകളിലോട്ട് ഇനിയും എത്താനുണ്ട്. ഇപ്പോൾ ഇപ്പം തന്നെ ഇത്രയും തിരക്കാണ്, ഇനിയും കൂടുതൽ ആളുകളിലോട്ട് എത്തുമ്പോൾ എന്തായിരിക്കും. അപ്പോൾ കണ്ടോ നമ്മളെ മുകളിലോട്ട് എത്തി, മുഴുവനായിട്ടും എത്തിയില്ല കേട്ടോ, അതിൻ്റെ തൊട്ടടുത്ത് എത്താനാവുന്നേ ഉള്ളൂ. എന്നിട്ട് താഴോട്ട് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണിത്. ഇപ്പോൾ ഇരുട്ടായിട്ടില്ല, എന്നാൽ കൂടിയും ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളായപ്പോഴത്തേക്കും ഉള്ളൊരു ഭംഗിയാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പ്രതിമയുടെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം അത് എത്തിയതിന് ശേഷം താഴോട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് നോക്ക് കാണാനായിട്ട്. ഒരു ഇനി നല്ല പോലെ ഇരുട്ടാകുമ്പോഴത്തേക്കും ഇതും അല്ല കേട്ടോ, ഇതിനേക്കാളും ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ, അതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രതിമയുടെ ഏറ്റവും അടിഭാഗമാണിത് കണ്ടോ. അതിൻ്റെ താഴെയൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും നടക്കാനായിട്ട് ഒരുപാട് നല്ല ഒരുപാട് വലിയ സ്പേസാണ് കേട്ടോ അവിടെ ഉള്ളത്. നമ്മൾ താഴത്തുനിന്ന് കാണുന്ന പോലെയല്ല, അതിൻ്റെ ചുറ്റും നടക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. കുട്ടികളൊക്കെ ഓടി ഓടി കളിക്കുമായിരുന്നു, ആമയൊക്കെ പ്രത്യേകിച്ച് ഓടി ഓടി കളിക്കുമായിരുന്നു. ആദ്യം ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് പോയിട്ടോ, അത് അത്രയേയുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കാഴ്ച എന്ത് രസമാണ് നോക്കൂ. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നുന്നു നമുക്ക്, അതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് എത്ര ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണാം അതിൻ്റെ അതിലോട്ട് തന്നെ കേട്ടോ. അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതായത് കുറച്ചും കൂടി ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ചും കൂടി കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ.
അപ്പോൾ നമ്മളുടെ സ്റ്റാച്ചു ഓഫ് ഈക്വാലിറ്റി അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇത്ര അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ വളരെയധികം ഇഷ്ടമായി നമുക്ക്, വളരെ ഇഷ്ടമായി കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങി, നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്, ഇനി കാർ പാർക്കിങ്ങിൻ്റെ അടുത്തോട്ട് ചെല്ലണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്ര നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പറ്റാവുന്നതിൽ എല്ലാവരും ഒന്ന് വന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും, മിസ് ചെയ്യരുത്. അപ്പോൾ കുട്ടികൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ആനയുടെ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ അതിലൊക്കെ കിടന്ന് കളിക്കുകയാണ്, ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.